ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, പോപ്പുലർ ഫ്രണ്ടിനെതിരെ അടുത്ത റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു, രാജ്യവ്യാപകമായി ആരംഭിച്ചിരിക്കുന്നു. 8 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് തുടരുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇന്ന് പുലർച്ചെയാണ് റെയ്ഡ് ആരംഭിച്ചത്. പക്ഷേ ഇതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും പങ്കെടുക്കുന്നില്ല, പകരം സംസ്ഥാനത്തുള്ള പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെയ്ഡ് നടക്കുന്നത്. അതായത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചെറുതും വലുതുമായ ഓഫീസുകൾ, കേന്ദ്ര ഏജൻസികൾ, NIA, ED അടക്കം കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത് സംസ്ഥാന തലങ്ങളിലുള്ള നേതാക്കന്മാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യാനും അവരുടെ സംസ്ഥാനതല ഓഫീസുകളാണെങ്കിൽ ഇപ്പോൾ ഗ്രാമാന്തരങ്ങളിൽ പോലുമുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. വ്യാപകമായ റെയ്ഡും അറസ്റ്റും നടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ദില്ലിയെ കൂടാതെ UP, ആസാം, ഒപ്പം തന്നെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഇതിൽ ദില്ലിയിലെ റെയ്ഡിൽ ആസാമിൽ നിന്നുള്ള പോലീസുകാരും പങ്കെടുക്കുന്നതായ ഒരു വിവരമുണ്ട്. ആസാമിൽ അനവധി കേസുകൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. ഏതായാലും ഒന്നാം ഘട്ടത്തിൽ NIA, ED ഉപയോഗിച്ചുകൊണ്ട് ദേശീയ സംസ്ഥാന നേതാക്കളെയാണ് തട്ടി അകത്താക്കിയതെങ്കിൽ അതിന് തൊട്ടു താഴെ ഉള്ള ജില്ലാതലം തൊട്ട് പഞ്ചായത്ത് തലം വരെയുള്ള നേതാക്കന്മാരെയും ഈ തീവ്രവാദ കേസുകളിൽ പെട്ടിട്ടുള്ളവരെയും കൂട്ടത്തോടെ പൊക്കി അകത്താക്കുന്ന കാഴ്ചയും വാർത്തയുമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. വ്യാപകമായ റെയ്ഡ്, ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ രണ്ടാമത്തെ, അവർക്ക് മേൽ പതിക്കുന്ന രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ നടക്കുന്ന റെയ്ഡിൽ കേന്ദ്ര ഏജൻസികൾ ആരും തന്നെ പങ്കെടുക്കുന്നില്ല, പകരം സംസ്ഥാനങ്ങളിലെ പോലീസും ഇന്ത്യൻ സംവിധാനങ്ങളും ാണ് ഈ റെയ്ഡുകളിൽ പങ്കെടുക്കുന്നത്. എങ്ങും പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടില്ല, വ്യാപകമായ രീതിയിൽ തന്നെ റെയ്ഡുകൾ തുടരുന്നു. ഇതുവരെ ദില്ലിയിൽ നിന്ന് പിടിയിലായത് 3 പേര്, കർണാടകത്തിൽ നിന്ന് 10 പേര്, ഒരുപക്ഷെ കർണാടകത്തിൽ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ 10 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളാകുമ്പോഴേക്കും ഇന്ത്യയിലുള്ള, നമ്മുടെ രാജ്യത്തുള്ള ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ നേതാക്കന്മാരും അകത്തേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം വരുന്നു. ഒരുപക്ഷെ നിരോധനത്തിൻ്റെ ആ മുന്നൊരുക്കം എന്ന നിലയിലായിരിക്കും തൂത്തുവാരി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചെറുതും വലുതുമായ നേതാക്കളെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും. ഏതായാലും വ്യാപകമായ റെയ്ഡ്, ഒരുപക്ഷെ കേരളത്തിലും ആ റെയ്ഡിന് സാധ്യത ഉണ്ടാകാം ഒരുപക്ഷെ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂര് അത്തരത്തിലുള്ള റെയ്ഡുകൾ കടകൾ കേന്ദ്രീകരിച്ചും മറ്റും നടന്നിരുന്നു. ഏതായാലും കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശാനുസരണമായിരിക്കണം ഈ 8 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പോലീസുകൾ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ താഴെത്തട്ടിലുള്ള ഓഫീസുകളും നേതാക്കന്മാരുടെ വീടുകളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.